ഹലോ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം 100 വാർത്തകൾ അരമണിക്കൂറിൽ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കേദാർനാഥിൽ പുനരുദ്ധാരണം നടത്തിയ ആദിശങ്കരാചാര്യരുടെ പ്രതിമ രാജ്യത്തിന് സമർപ്പിച്ചു. കേദാർനാഥ് ഇന്ത്യയുടെ ആത്മീയ സമ്പന്നതയുടെ ചിത്രമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രളയാനന്തര ഉത്തരാഖണ്ഡിനായി 130 കോടിയുടെ വികസന പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡ് രാജ്യത്തെ ടൂറിസ്റ്റ് ഹബ്ബായി മാറുമെന്നും നരേന്ദ്രമോദി. ശ്രീശങ്കരാചാര്യരുടെ ജന്മനാടായ കാലടിയിലും ചടങ്ങുകൾ കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി പങ്കെടുത്തു. സനാതന വിശ്വാസികളുടെ ആഗ്രഹമാണ് രാമക്ഷേത്രമെന്നും 2023 ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നായി അത് മാറുമെന്നും കിഷൻ റെഡ്ഡി. ആധ്യാത്മിക ചിന്തകളെ എന്നും എതിർക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേദാർനാഥിൽ നടക്കുന്ന ആദിശങ്കരാചാര്യരുടെ പ്രതിമ അനാസ്ഥാദനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുപരിപാടി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ നയം ജനങ്ങളെ ഒന്നിപ്പിക്കാനെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടികൾ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും വിമർശനം. യാത്രക്കാരെ വലച്ചു KSRTC ജീവനക്കാരുടെ പണിമുടക്ക്. ശമ്പള പരിഷ്കരണം ഉടൻ വേണമെന്നും പിന്നോട്ടില്ലെന്നും യൂണിയനുകൾ. പണിമുടക്ക് നേരിടാൻ ഡയസ് നോൺ പ്രഖ്യാപിച്ച സർക്കാർ. ഇന്നും നാളെയും ജോലിക്കെത്താത്തവരുടെ ശമ്പളം പിടിക്കും. തലശ്ശേരി ഫസൽ വധക്കേസിൽ നിലപാട് മാറ്റാതെ CBI. കൊലപാതകത്തിന് പിന്നിൽ RSS അല്ലെന്നും കൊടിസുനി ഉൾപ്പെട്ട സംഘമെന്നും CBIയുടെ തുടർ അന്വേഷണ റിപ്പോർട്ട്. കാരായി രാജനും ചന്ദ്രശേഖരനും പങ്ക്. കുപ്പി സുബീഷിന്റെ മൊഴിക്ക് പിന്നിൽ പോലീസ് എന്നും അന്വേഷണ സംഘം. റിപ്പോർട്ട് കൊച്ചി CBI കോടതിയിൽ സമർപ്പിച്ചു. തമിഴ്നാട് മന്ത്രിമാരുടെ 4 സംഘം മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നു. തേനിയിൽ നിന്നുള്ള 7 MLA സംഘത്തിൽ. സന്ദർശനം ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ. നിലവിൽ ജലനിരപ്പ് 138.80 അടിയായി ഉയർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മലയോര മേഖലയിൽ മഴ കനത്തേക്കും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴയിൽ പല്ലനയിൽ അയൽവാസിയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് പരിക്ക്. മർദ്ദനമേറ്റത് പല്ലന സ്വദേശി അനിൽകുമാറിന്റെ മകൻ അരുൺകുമാറിന്. കണ്ണിന് ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥിയെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മർദ്ദിച്ചത് കുട്ടികളെ കളിക്കാൻ വിളിച്ചു കൊണ്ടുപോയതിന്റെ പേരിലെന്ന് പരാതി. പേരൂർക്കട ദത്തു വിവാദത്തിൽ വനിതാ കമ്മീഷൻ അനുപമയുടെ പരാതി കേൾക്കുന്നു. എതിർകക്ഷികളായ അനുപമയുടെ മാതാപിതാക്കൾ എത്തിയില്ല. ഇവർക്ക് വനിതാ കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയക്കും. അന്വേഷണം തൃപ്തികരമല്ലെന്നും ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തണമെന്നും അനുപമ. സ്വന്തം താൽപര്യപ്രകാരമല്ല ദത്തെന്ന അനുപമയുടെ വാദം കമ്മീഷൻ ചോദിച്ചറിയും. വഴിതടയൽ സമരത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ എറണാകുളം കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന്. കേസ് സംബന്ധിച്ച് നടപടികൾ യോഗത്തിൽ ചർച്ചയാകും. ജോജു ജോർജിന്റെ വാഹനം തകർത്ത കേസിലെ പ്രതി ജോസഫിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. MG സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിയുടെ സമരത്തിൽ സമവായ നീക്കം. വൈസ് ചാൻസലർ സാബു തോമസ് ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്താൻ ഒരുങ്ങി ജില്ലാ കളക്ടർ. വകുപ്പ് ഡയറക്ടർ നന്ദകുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ച് ഗവേഷക വിദ്യാർത്ഥി. അനിത പൊല്ലയിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിയമസഭയിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറ്റലിയിൽ നിന്ന് 2 ലോക കേരള സഭയിലും പങ്കെടുത്ത വ്യക്തിയെന്ന മുഖ്യമന്ത്രി. സന്ദർശക പുസ്തകം രേഖകൾ പ്രകാരം അനിത പൊല്ലയിൽ 2 തവണ പോലീസ് ആസ്ഥാനത്തെത്തി. സന്ദർശനം ലിനിത വിൽസൺ എന്നയാളുടെ പരാതിയിന്മേൽ. മലയാളി ഫെഡറേഷൻ ഭാരവാഹി എന്ന നിലയിൽ നിയമ നടപടി ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി എൽദോസ് പി കുന്നപ്പള്ളിയുടെ ചോദ്യത്തിന്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 12,729 പുതിയ കോവിഡ് കേസുകൾ. 221 മരണം. പ്രതിദിന കണക്കിൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ 1.2% കുറവ്. കോവിഡ് കേസുകൾ ഉയർന്നു നിൽക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. 5 സംസ്ഥാനങ്ങളിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചികിത്സയിലുള്ളത് 1,48,922 പേർ. മോഹൻലാൽ ചിത്രം മരയ്ക്കാർ അറബിക്കടലിന്റെ സിംഹത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട ചർച്ച മാറ്റിവെച്ചു. മന്ത്രി സജി ചെറിയാൻ വിളിച്ച യോഗം സിനിമാ സംഘടനാ പ്രതിനിധികളുടെ അസൌകര്യം കണക്കിലെടുത്താണ് മാറ്റിയത്. ചർച്ച മറ്റൊരു ദിവസം നടത്തുമെന്ന് വിശദീകരണം. നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പിനെതിരെ പരാതി നൽകി അബ്ദുൾ അസീസ് മൗലവിയുടെ മൊഴി രേഖപ്പെടുത്തി. ബിഷപ്പ് മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ പ്രസംഗിച്ചെന്ന FIR. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി. തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ആരോപണ വിധേയരുടെ ശബ്ദ പരിശോധന പുരോഗമിക്കുന്നു. CK ജാനവും BJP വയനാട് ജില്ലാ സെക്രട്ടറി പ്രശാന്ത് മലവയിലും ഹാജരായി. ശബ്ദ പരിശോധന കാക്കനാട് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ. പ്രസീത അഴീക്കോട് വീണ്ടും ശബ്ദ പരിശോധനയ്ക്കായി ഹാജരായി.
ഈരാറ്റുപേട്ട CPIM ലോക്കൽ കമ്മിറ്റി സമ്മേളനം തർക്കത്തെ തുടർന്ന് നിർത്തിവെച്ചു. തർക്കമുണ്ടായത് ലോക്കൽ കമ്മിറ്റിയിലുണ്ടായത് രണ്ടു പേരെ ഒഴിവാക്കിയതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റി കൂടിയ ശേഷം സമ്മേളനം പിന്നീട് നടത്തും. സംസ്ഥാനത്തിന്റെ സ്വർണവില കൂടി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച 4,447 രൂപയായി. പവന 120 രൂപ കൂടി 35,760 രൂപയായി. അധ്യാപകനും എഴുത്തുകാരനുമായ പാലക്കീട് നാരായണൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കേരള സാഹിത്യ അക്കാദമിയുടെ 2019 സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന കമ്മിറ്റി അംഗം, ലൈബ്രറി കൌൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, ഗ്രന്ഥാലോകം പത്രാധിപർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. സംസ്കാരം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വീട്ടുവളപ്പിൽ. താഴ്ന്ന ജാതി എന്നാരോപിച്ച ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ നിന്ന് ഇറക്കിവിട്ട സ്ത്രീയുടെ വീട് സന്ദർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അനാചാരത്തിനെതിരെ പ്രതികരിച്ച് അശ്വിനിയെ അഭിനന്ദിച്ചു. നരിക്കുറവർ വിഭാഗത്തിന് 5 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചു. ശ്രീലങ്കയിലേക്ക് നാനോ ഫെർട്ടിലൈസർ കയറ്റി അയച്ച ഇന്ത്യ. 2 വിമാനങ്ങളിലായി എത്തിച്ചത് 100 ടൺ നാനോ ഫെർട്ടിലൈസർ. ആഡംബര കപ്പലിലെ ലഹരിപ്പാട്ടിക്കേസിൽ ഇടനിലക്കാരൻ സാം ഡിസൂസയെ മുംബൈ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. സാം ഡിസൂസ, കിരൺ ഗോസാവി എന്നിവർ ഷാരൂഖ് ഖാന്റെ മാനേജർ പൂജ ദാദലാനിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ കണ്ടെടുത്ത പോലീസ്. മഹാരാഷ്ട്ര മുൻ ആഭ്യന്തരമന്ത്രി അനിൽ ദേശ്മുഖിന്റെ മകൻ ഹൃഷികേശ് ദേശ്മുഖിനായി നീഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടാണ് ഹൃഷികേശ് ദേശ്മുഖിനെ വിളിച്ചുവരുത്തുന്നത്. ഡൽഹിയിലെ വായു മലിനീകരണം രൂക്ഷമായ സ്ഥിതിയിൽ തുടരുന്നു. നഗരത്തിലെല്ലായിടത്തും മൂടൽ മഞ്ഞിന് സമാനമായ പുകപടലങ്ങൾ. അതീവ ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ആന്ധ്രാപ്രദേശിൽ 1,91,00,000 രൂപയുടെ കണക്കിൽപ്പെടാത്ത സ്വർണം പിടികൂടി. DRI പിടിച്ചെടുത്തത് ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച സ്വർണം. കൊൽക്കത്തയിൽ നിന്ന് വിശാഖപട്ടണത്തേക്കുള്ള യാത്രക്കിടെയായിരുന്നു അറസ്റ്റ്. വേണ്ടി വന്നാൽ കർഷക സമരം 5 വർഷം കൂടി നടത്താൻ തയ്യാറെന്ന് ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് ടിക്കായത്. സർക്കാരിന് 5 വർഷം ഭരണം നടത്താമെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം തുടരാൻ തയ്യാറെന്നും ടിക്കായത്. ബംഗാളിലെ പഞ്ചായത്ത് ഗ്രാമവികസന മന്ത്രിയും മുതിർന്ന TMC നേതാവുമായ സുബ്രത മുഖർജി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. അന്ത്യം കൊൽക്കത്തയിലെ SSMK ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. ഗുജറാത്തിലെ ദ്വാരകയിൽ ഭൂചലനമുണ്ടായതിനെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. സ്ഥലത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. വടക്ക് പടിഞ്ഞാറൻ ദ്വാരകയിൽ ഭൂചലനം അനുഭവപ്പെട്ടത് ഇന്നലെ വൈകിട്ടോടെ. ജമ്മുകശ്മീരിൽ കമ്മ്യൂണിറ്റി ഹാളുകൾ CRPF ക്യാമ്പുകളാക്കാൻ തീരുമാനം. നടപടി സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി. ജനവാസ മേഖലകളിലെ ഭീകരാക്രമണങ്ങൾ തടയാൻ കഴിയുമെന്ന് വിലയിരുത്തൽ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ വെടിവയ്പ്. 5 പേർക്ക് പരിക്ക്. വെടിവയ്പ്പുണ്ടായത് വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെന്ന് പോലീസ്. ബീഹാറിലെ വെസ്റ്റ് ചമ്പാരൻ, ഗോപാൽഗഞ്ച് എന്നീ ജില്ലകളിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മരണം 24 ആയി. 14 പേരുടെ നില അതീവ ഗുരുതരം. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് റിപ്പോർട്ട്. ശ്രീനഗർ ഷാർജ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇന്ത്യ. വ്യോമപാത നിഷേധിച്ച പാക് നടപടിക്ക് തിരിച്ചടിയാകാൻ സാധ്യത. നിലവിൽ ശ്രീനഗറിൽ നിന്നും ഷാർജയിലേക്ക് സർവീസ് നടത്തുന്നത് 4 വിമാനങ്ങൾ. അന്താരാഷ്ട്ര വാർത്തകൾ. സിനിമാ ചിത്രീകരണത്തിന് യഥാർത്ഥ തോക്ക് ഉപയോഗിക്കില്ലെന്ന് ഹോളിവുഡ് താരം ഡെയ്ൻ ജോൺസൺ തീരുമാനം. അറസ്റ്റ്. സിനിമാ ചിത്രീകരണത്തിനിടെ സിനിമാറ്റോഗ്രാഫർ വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന്. സംഭവം ഹൃദയഭേദകമായിരുന്നെന്ന് താരം. റഷ്യൻ കപ്പൽ ഡെൻമാർക്ക് തടഞ്ഞുവെച്ചിരിക്കുന്നെന്ന് ആരോപണം. ശിർഷോ ഓഷ്യാനോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കപ്പൽ ഈ മാസം 1 പിടിച്ചെടുത്തെന്ന റഷ്യ. സ്കാജൻ തുറമുഖത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനിടെയാണ് കപ്പൽ പിടിച്ചെടുത്തതെന്നും ആരോപണം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി. കോവിഡ് വാക്സിൻ നൽകി സഹായിച്ച ഫ്രാൻസിന് നന്ദി അറിയിച്ച വിയറ്റ്നാം പ്രധാനമന്ത്രി ഫാം മിൻ ചിൻ. സുഡാനിലെ മന്ത്രിമാർക്ക് മോചനം. 4 മന്ത്രിമാരെ മോചിപ്പിച്ചെന്ന് സൈനിക മേധാവി അബ്ദുൾ ഫത്താഹ് അൽ ബുർഹാൻ. തീരുമാനം UN സെക്രട്ടറി ജനറലുമായുള്ള ചർച്ചയ്ക്ക് ശേഷം. മധ്യാഫ്രിക്കയിൽ HIV ബാധിതരുടെ എണ്ണത്തിൽ വർധനവെന്ന് റിപ്പോർട്ടുകൾ. ഭൂരിഭാഗം പേരും കോവിഡ് രോഗബാധിതരായവർ. HIV ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിലും വർധന.
യൂറോപ്പിൽ വീണ്ടും കോവിഡ് തീവ്രവ്യാപനം ഉണ്ടാകുമെന്ന ആശങ്കയിൽ ലോകാരോഗ്യ സംഘടന. വരുന്ന ഫെബ്രുവരിയോടെ വ്യാപനം അതി തീവ്രമാകുമെന്ന് വിലയിരുത്തൽ. WHO യൂറോപ്പ് ഡയറക്ടർ ക്ലൂഗാണ് മുന്നറിയിപ്പ് നൽകിയത്. ആഗോള ഭക്ഷ്യവില കുതിച്ചുയരുന്നതായി ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട്. 10 വർഷത്തിനുള്ളിൽ ഏറ്റവും ഉയർന്ന നിരക്കെന്ന് വിലയിരുത്തൽ. ജനങ്ങളുടെ ജീവിത നിലവാരത്തെ വില വർധന ബാധിച്ചെന്നും റിപ്പോർട്ട്. US ആപ്പിൾ സ്റ്റോറുകളിൽ പ്രവേശിക്കാൻ ഉപഭോക്താക്കൾക്ക് മാസ്ക് നിർബന്ധമല്ലെന്ന് റിപ്പോർട്ട്. തീരുമാനം രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഗണ്യമായ കുറവ് വന്നതിനെ തുടർന്ന്. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വാക്സിനേഷൻ നിർബന്ധമാക്കി ബൈഡൻ. വാക്സിൻ നിർദ്ദേശം 4 ജനുവരി മുതൽ പ്രാബല്യത്തിൽ. വാക്സിൻ സ്വീകരിക്കാത്തവർ ആഴ്ചതോറും കോവിഡ് പരിശോധന നടത്തണമെന്നും ബൈഡൻ. എലിസബത്ത് രാജ്ഞിയുടെ മകൻ ആൻഡ്രൂ രാജകുമാരനെതിരെ ലൈംഗിക ആരോപണത്തിൽ 4 ജനുവരിന് വാദം കേൾക്കുമെന്ന് US കോടതി. 17 വയസ്സിൽ ആൻഡ്രൂ പീഡനത്തിനിരയാക്കിയെന്നാണ് അമേരിക്കൻ വംശജയുടെ പരാതി. മെക്സിക്കോയിലെ ബീച്ചിലുണ്ടായ വെടിവെയ്പ്പിൽ 2 മരണം. വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന സംഘത്തിന് നേരെ തോക്കുമായെത്തിയ അജ്ഞാതൻ വെടിയുതിർക്കുകയായിരുന്നു. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഏർപ്പെടുത്തിയിരുന്ന യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ്. ക്രിസ്മസ് പ്രമാണിച്ച് തൊട്ടടുത്ത സംസ്ഥാനമായ ന്യൂ സൌത്ത് വെയിൽസിലുള്ളവർക്കാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അവതരിപ്പിച്ച 2022 ബജറ്റിനായി ഇസ്രയേൽ പാർലമെന്റിന്റെ അംഗീകാരം. ഭരണകക്ഷിയുടെ വിജയമെന്ന് പ്രസിഡന്റ് നഫ്താലി ബെന്നറ്റ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ യൂറോപ്പ് സന്ദർശനത്തിൽ ഒപ്പമുണ്ടായിരുന്ന ഒരാൾക്ക് കോവിഡ്. രോഗലക്ഷണങ്ങളില്ലാത്തതിനാൽ സ്കോട്ട്ലൻഡിൽ നിരീക്ഷണത്തിൽ. ബൈഡന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവെന്ന് അധികൃതർ. ഡാർക്ക് സൈഡ് ഹാക്കേഴ്സിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ച അമേരിക്ക. റഷ്യൻ ഹാക്കിംഗ് ഗ്രൂപ്പിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് $10 മില്യൺ നൽകുമെന്ന് പ്രഖ്യാപനം. അമേരിക്കയിലെ പ്രധാന എണ്ണ കമ്പനി ദിവസങ്ങളോളം അടച്ചിടേണ്ടി വന്നതിനു പിന്നിൽ ഡാർക്ക് സൈഡ് എന്ന് കുറ്റപ്പെടുത്തൽ. സ്പോർട്സ്. 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് നിർണായകം. സെമി സാധ്യതകൾ നിലനിർത്താൻ സ്കോട്ട്ലൻഡിനെതിരെ ഇന്ന് വമ്പൻ ജയം അനിവാര്യം. മത്സരം വൈകിട്ട് 7:30 ദുബായിൽ. 2020 ലോകകപ്പിൽ ഇന്ന് ന്യൂസിലൻഡ് നമീബിയ പോരാട്ടം. മത്സരം വൈകുന്നേരം 3:30. ജയിച്ചാൽ ന്യൂസിലൻഡിന് സെമി സാധ്യത സജീവമാക്കാം. 2020 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർ സെമി കാണാതെ പുറത്ത്. വിൻഡീസിനെതിരെ ലങ്കൻ ജയം 20 റൺസിന്. ചരിത്ര ശ്രീലങ്ക കളിയിലെ താരം. വിരമിക്കൽ പ്രഖ്യാപനവുമായി വെസ്റ്റ്ഇൻഡീസ് താരം ഡെയ്ൻ ബ്രാവോ. ഓസ്ട്രേലിയയ്ക്കെതിരായി 2020 ലോകകപ്പിലെ അവസാന മത്സരത്തോടെ താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കും. വെസ്റ്റ്ഇൻഡീസിനായി 164 ഏകദിനവും 40 ടെസ്റ്റ് മത്സരങ്ങളിലും 90 ട്വന്റി മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട്. വെസ്റ്റ്ഇൻഡീസിന്റെ പാകിസ്ഥാൻ ക്രിക്കറ്റ് പര്യടനം ഡിസംബറിൽ. ഇരു ടീമുകളും 3 ട്വന്റി 20 3 ഏകദിനങ്ങളും കളിക്കും. ലാലിഗയിൽ ഇന്ന് അത്ലറ്റിക്കോ ക്ലബ് കാഡിസ് പോരാട്ടം. മത്സരം പുലർച്ചെ 1:30. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് സിതാംപ്ടൺ ആസ്റ്റൺ വില്ല പോരാട്ടം. മത്സരം പുലർച്ചെ 1:30. പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരത്ത് ലോഡ്ജിൽ വാടകയ്ക്ക് താമസിച്ച ഇയാൾ തീപ്പൊള്ളലേറ്റ് മരിച്ചു. കേരള ലാൻഡ് യൂസ് ബോർഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പാലക്കാട് സ്വദേശി ടി കെ ദിനേശാണ് മരിച്ചത്. മുറിയിൽ സിഗരറ്റ് കുറ്റികൾ കണ്ടതിനാൽ സിഗരറ്റിൽ നിന്ന് തീ പടർന്നതാണോ എന്ന സംശയത്തിൽ പോലീസ്. തിരുവനന്തപുരം പെരുങ്ങുഴി മേഖലയിൽ മോഷണം പതിവാകുന്നതായി പരാതി. പെരുങ്ങുഴി സ്വദേശി സുനിലിന്റെ കാറ് തകർത്ത് RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ മോഷ്ടിച്ചു. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പത്തനാപുരത്ത് റോഡിലെ കാട് നീക്കം ചെയ്യുന്നതിനിടെ 3 ലിറ്റർ വിദേശ മദ്യം കണ്ടെടുത്തു. സംഭവം മാങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം. അന്വേഷണം വേണമെന്ന് തൊഴിലുറപ്പ് ജീവനക്കാർ. കൊല്ലം തെന്മലയിലെ ഹാരിസൺ മാനേജ്മെന്റ് അടച്ചുപൂട്ടിയ റോഡ് സന്ദർശിച്ച് കളക്ടർ. സന്ദർശനം വാർഡ് മെമ്പർ നാഗരാജിന്റെ പരാതിയെ തുടർന്ന്. ഉടനടി റിപ്പോർട്ട് സമർപ്പിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ RDOയ്ക്ക് നിർദ്ദേശം. ആലപ്പുഴ ചാരുമൂട് ആൾതാമസമില്ലാത്ത വീടുകളിൽ മോഷണം. വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കവർന്നു. പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആങ്ങമൂഴി വിളക്കുപാറയിൽ പുലി കെണിയിൽ കുടുങ്ങി. വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെയാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. പത്തനംതിട്ട ഉരപ്പുകുഴി തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി. മലിനജലം ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നതായി നാട്ടുകാർ. ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ.
പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തന സജ്ജമായി. കോവിഡ് രണ്ടാം തരംഗത്തിൽ സംസ്ഥാനത്ത് നിർദ്ദേശിക്കപ്പെട്ട 8 ഓക്സിജൻ പ്ലാന്റുകളിൽ ആദ്യത്തേതാണ് പത്തനംതിട്ടയിൽ പൂർത്തിയായത്. സാംക്രമിക രോഗ അടിയന്തര പരിശോധനാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോട്ടയം ജില്ലാ കോടതിയിൽ ഇ സേവാ കേന്ദ്രം ആരംഭിച്ചു. ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജിയുടെ ചുമതല വഹിക്കുന്ന ജോൺസൺ ജോൺ. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സേവാ കേന്ദ്രം പ്രവർത്തിക്കും. വൈക്കം തവണക്കടവ് ജങ്കാർ സർവീസ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ രേണുക രതീഷും ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് കുമാറും സംയുക്തമായി ഉദ്ഘാടനം നിർവഹിച്ചു. രാവിലെ 6 മുതൽ രാത്രി 9 വരെ ദിവസവും 32 സർവീസുകളാണ് നടത്തുക. ഇടുക്കി നെടുങ്കണ്ടത്ത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാർ അടിച്ചു തകർത്തു. പുതുക്കാട് കോളനി നിവാസിയും തോട്ടം തൊഴിലാളിയുമായ മൂർത്തിയുടെ കാറിന്റെ പിൻഭാഗത്തെ ചില്ലുകളാണ് തകർത്തത്. വണ്ടൻമേട് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ച സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ ജോയിന്റ് കൌൺസിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി. ജില്ലയിലെ പ്രധാന ഓഫീസ് സമുച്ചയങ്ങളിലെല്ലാം പ്രത്യേക കൌണ്ടറുകൾ സജ്ജീകരിച്ചാണ് വസ്ത്രങ്ങളും ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ശേഖരിക്കുന്നത്. തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിലെ കൌണ്ടറിൽ ജില്ലാ പ്രസിഡന്റ് ആർ ബിജു ഉൽപ്പന്നങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂൾ കുട്ടികൾക്കുള്ള കോവിഡ് പ്രതിരോധ ചികിത്സാ പദ്ധതി കിരണത്തിന് പുറത്ത് തുടക്കം. പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര ആരോഗ്യവകുപ്പിന്റെയും ആയുഷ് മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ. ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എംഎൽഎ. കാലടി നീലേശ്വരത്ത് നവകേരള സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി നടത്തിയത് മുണ്ടങ്ങാമറ്റം സൗഹൃദ കലാവേദി ആന്റ് ലൈബ്രറിയുടെയും ഗ്രന്ഥശാല പഞ്ചായത്ത് നേതൃസമിതിയുടെയും ആഭിമുഖ്യത്തിൽ. ഉദ്ഘാടനം ചെയ്ത് മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് സെബി കിടങ്ങെ. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൻ കെ അക്ബർ എംഎൽഎയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. മേൽപ്പാലത്തിന്റെ നിർമ്മാണം മൂലമുണ്ടാകാനിടയുള്ള ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിനായുള്ള ക്രമീകരണം നടത്തുന്നതിനായിരുന്നു യോഗം. തൃശൂരിൽ സ്ത്രീ ശാക്തീകരണ പദ്ധതിയായ എന്റെ പാഠം എന്റെ പുസ്തകം പദ്ധതിക്ക് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കം. സംസ്ഥാനത്ത് ആദ്യമായാണ് സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കി ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഉദ്ഘാടനം എംഎൽഎ വി ആർ സുനിൽകുമാർ നിർവഹിച്ചു. തൃശൂർ അരിമ്പൂർ പനക്കൊടി വെളുത്തൂർ പാടശേഖരത്ത് വൻ കൃഷിനാശം. 6.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി വിലയിരുത്തൽ. 40 ഏക്കറിലെ കൃഷിയാണ് പൂർണ്ണമായി നശിച്ചത്. ചാലശ്ശേരി കവക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തുലാമാസവാവ് ബലിതർപ്പണം നടന്നു. ബലിതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഊരാളന്മാരായ പാലക്കാട്ടിരി മന വാസുദേവൻ നമ്പൂതിരി, ധനേഷ് നമ്പൂതിരി, കറുത്തേടത്ത് മന വാസുദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പാലക്കാട് പത്രപ്രവർത്തകനും നോവലിസ്റ്റുമായിരുന്ന എം ടി വേണുവിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ എം ടി വേണു പുരസ്കാരം സമ്മാനിച്ചു. നടനും സംഘാടകനുമായ അച്യുതൻ രംഗസൂര്യയ്ക്ക് എഴുത്തുകാരൻ നിസരി പുരസ്കാരം കൈമാറി. പാചകവാതക വില വർധനയിൽ പ്രതിഷേധിച്ച് സി പി ഐ എമ്മിന്റെ മധുര പൊങ്കൽ സമരം. പാലക്കാട് കൽമണ്ഡപം ജംഗ്ഷനിലായിരുന്നു അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചത്. സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമാർ ഉദയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജലശക്തി അഭിയാൻ പദ്ധതി നടപ്പാക്കുന്നതിന് ഭാഗമായി ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും പ്രത്യേക ആപ്പ് മുഖേന രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം. അഭിയാൻ നോഡൽ ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സ്ത്രീ സമത്വത്തിനായി സാംസ്കാരിക മുന്നേറ്റം പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നവംബർ 30 നടക്കും. ജില്ലാ കളക്ടർ കൺവീനറായി ജില്ലാതല സംഘാടക സമിതി രൂപീകരിച്ചു. പാലക്കാട് മേഖലകളിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സൗജന്യ നിയമ എൻട്രൻസ് പരിശീലനം ആരംഭിച്ചു. മലമ്പുഴ ആശ്രമം ട്രൈബൽ സ്കൂളിൽ നടന്ന പരിശീലനം കേരള ഹൈക്കോടതി ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് ഉദ്ഘാടനം ചെയ്തു. കരുവാരക്കുണ്ടിൽ ഭീതി പരത്തിയ കടുവയെ പിടിക്കാൻ കെണിയൊരുക്കി വനം വകുപ്പ്. പ്രദേശത്ത് നിന്ന് കാണാതായ ആടുകളെ കടുവ പിടികൂടിയെന്ന സംശയം. ബറോഡ വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശന വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ മൈലാടി പാടത്ത് നടിയൽ ഉത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം നടിയൽ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കരുവാരക്കുണ്ടിൽ 3 ആടുകളെ അജ്ഞാത ജീവി കൊന്നു. ആര്യാടൻ അനസിന്റെ ആടുകളെയാണ് കൊന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച വനം വകുപ്പ്. മലപ്പുറം തിരൂരങ്ങാടിയിൽ അനർഹമായി കൈവശം വെച്ച റേഷൻ കാർഡ് പിടിച്ചെടുത്തു. താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 25 റേഷൻ കാർഡുകളാണ് പിടികൂടിയത്. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് കൂടുതൽ പെർമിറ്റ് അനുവദിക്കുന്നതിനെതിരെ തൊഴിലാളികളുടെ അനിശ്ചിതകാല നിരാഹാര സമരം. കോഴിക്കോട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻപിൽ സമരം ആരംഭിച്ചു. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് തൊഴിലാളികൾ. കോഴിക്കോട് പടനിലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിട ഉദ്ഘാടനം
നടന്നു. ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് കെട്ടിടം നിർമ്മിച്ചത് 87 ലക്ഷം രൂപ ചെലവിൽ. ചിറക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദീപാവലിയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ മധുരം വിതരണം ചെയ്തു. പാളയം മാർക്കറ്റ്, കോഴിക്കോട് ബീച്ച്, മാവൂർ റോഡ്, പുതിയ സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലായി 100 ഓളം ആളുകൾക്കാണ് മധുരം വിതരണം ചെയ്തത്. വയനാട് എടവകയിൽ 2.5 വയസ്സുകാരി മുങ്ങി മരിച്ചു. കാരക്കുനി ചെമ്പിലോട് സ്വദേശി നാദിയ ഫാത്തിമയാണ് മീൻകുളത്തിൽ വീണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് അപകടം. കണ്ണൂരിൽ ദീപാവലി ആഘോഷത്തിനിടെ പടക്കം പൊട്ടി യുവാവിന്റെ കൈപ്പത്തിക്ക് പരിക്ക്. സംഭവം കതിരൂരിൽ വേറ്റുമൽ സ്വദേശി നുഫായിസിനാണ് പരിക്കേറ്റത്. തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കുമായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത DIG കെ സേതുരാമൻ ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ശാരീരിക അതിക്രമങ്ങൾ കൂടുതലായും നേരിടുന്നത് കുട്ടികളും സ്ത്രീകളുമാണെന്ന് DIG കെ സേതുരാമൻ. പരിപാടി സംഘടിപ്പിച്ചത് വനിതാ കമ്മീഷൻ ജില്ലാ ജാഗ്രതാ സമിതി. കാസർഗോഡ് 10 ദിവസത്തെ ജില്ലാതല ഓട്ടിസം മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ CP അബൂബക്കറിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭയുമായി ചേർന്നാകും ക്യാമ്പ് സംഘടിപ്പിക്കുക. ഓട്ടിസത്തിന് പുറമെ ഡൌൺ സിൻഡ്രം, സെറിബ്രൽ പാൾസി എന്നീ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെയും ക്യാമ്പിൽ പരിഗണിക്കും. ഹൃദയപൂർവ്വം പദ്ധതിയുടെ 3ാം വാർഷികം ആഘോഷിച്ച DYFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ സെക്രട്ടറി CJ സജിത് ഭക്ഷണപ്പൊതി വിതരണം ഉദ്ഘാടനം ചെയ്തു. 3 ലക്ഷത്തിലധികം ഭക്ഷണപ്പൊതികളാണ് ഇതുവരെ വിതരണം ചെയ്തത്. കാസർഗോഡ് പുത്തികെ പഞ്ചായത്തിലെ തലമുക്കർ തൂക്കുപാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യവുമായി നാട്ടുകാർ. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന തൂക്കുപാലം നിർമ്മിച്ച ശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്ന് പരാതി. പ്രിയദർശൻ ചിത്രം മരയ്ക്കാറിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയ തമിഴ് നടൻ അജിത്തിന്റെ വീഡിയോ വൈറലാകുന്നു. മോഹൻലാലാണ് വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്. ആസിഫ് അലി നായകനാകുന്ന എല്ലാം ശരിയാകുമെന്ന് ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തുവിട്ടു. ജിബു ജേക്കബാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ മാസം 19 ചിത്രം തിയേറ്ററുകളിലെത്തും. കുഞ്ചാക്കോ ബൊബൻ നായകനായെത്തുന്ന ഭീമന്റെ വഴി December 3 റിലീസ് ചെയ്യും. ചെമ്പൻ വിനോദ്, ജോസ് റിമാക്ക് അല്ലെങ്കിൽ ആഷിക് കബു എന്നിവർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം അഷ്റഫ് ഹംസയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വത്തിക്കാൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. G20 ഉച്ചകോടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെത്തിയത്. മോദിയും മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ചകൾ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. മോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച ദൃശ്യമാധ്യമങ്ങൾ ആഘോഷമാക്കിയതുമാണ്. ഇതിനിടെയാണ് വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടാക്സിയിൽ സഞ്ചരിച്ചുവെന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. എന്നിരുന്നാലും അവകാശവാദം വ്യാജമാണ്. വത്തിക്കാനിൽ നിന്ന് ഫോക്സ് വാഗൺ കാറിൽ പ്രധാനമന്ത്രി മോദി എത്തുന്നതിന്റെ ഫോട്ടോഷോപ്പ് ചെയ്ത ചിത്രമാണ് വ്യാജ തലക്കെട്ടിൽ പ്രചരിക്കുന്നത്. സംസ്ഥാനത്ത് 8ാം ക്ലാസുകൾ തിങ്കളാഴ്ച മുതൽ തുടങ്ങും. നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാലാണ് ക്ലാസ് തുടങ്ങുന്നത്. 3, 5, 8 ക്ലാസുകളിലാണ് സർവേ. November 9 മുതൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുടമകൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. ബസ്സുടമകൾ ആത്മഹത്യയുടെ വക്കിലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി. വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ഡീസലിന് സബ്സിഡി നൽകണമെന്നും ആവശ്യം. അറബിക്കടൽ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമാകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ഇന്ത്യൻ തീരത്ത് നിന്ന് നകന്നു പോകാനും സാധ്യത. കേരളത്തിൽ അടുത്ത 4 ദിവസം ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. വനിതാ കമ്മീഷൻ പരാതി നല്ല രീതിയിൽ പരിഗണിക്കുന്നതിൽ സന്തോഷമെന്ന് പേരൂർക്കട ദത്തവിവാദം പരാതിക്കാരി അനുപമ. കേസെടുത്തതിനുശേഷം പോലീസ് മൊഴി രേഖപ്പെടുത്തിയില്ല. കോടതി വിധിയിലാണ് ഇപ്പോഴും വിശ്വാസമെന്നും അനുപമ. കോടതിയിൽ കേസ് നടക്കുന്നതിനാൽ എതിർകക്ഷികൾക്ക് ഹാജരാകാൻ കഴിയില്ലെന്ന് കത്ത് നൽകിയിരുന്നു. കോൺഗ്രസ് സമരത്തിനിടെ കാറ് തകർത്ത കേസിൽ കക്ഷി ചേരാൻ നടൻ ജോജു ജോർജ് എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. കോൺഗ്രസ് പ്രവർത്തകൻ ജോസഫിന്റെ കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യം. വ്യക്തിപരമായ അധിക്ഷേപം തുടരുന്നതായി ജോജു ജോർജ്.
ഹഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി റൗണ്ട് അപ്പ് ആണ്. ജോൺ മാത്യു ചേരും. നമസ്കാരം.